നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് അപര ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ മെയ് 26-ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മൾ അപര ഏകാദശി ആചരിക്കുന്നത്. ഈ അപര ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അയാളുടെ സകല പാപങ്ങളും നീങ്ങിക്കിട്ടുകയും അയാൾക്ക് പ്രശസ്തിയും കീർത്തിയും ഉണ്ടാകുമെന്നാണ്. അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യമെന്ന് പറഞ്ഞാൽ ഗോദാവരി, പ്രയാഗ മുതലായ പുണ്യനദികളിൽ സ്നാനം ചെയ്താൽ എന്തുമാത്രം പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്, ആ പുണ്യം നമുക്ക് അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ ബ്രഹ്മഹത്യ, ഭ്രൂണഹത്യ, പരനിന്ദ, പരസ്ത്രീഗമനം, ഗുരുനിന്ദ തുടങ്ങിയ പാപങ്ങൾ ചെയ്യുന്നവർക്ക് ഈ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതിന് വേണ്ടി അപര ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ സാധിക്കുമെന്നാണ്. ഇനി ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത അപര ഏകാദശിയുടെ വ്രത മഹാത്മ്യകഥ എന്ന് പറയുന്നത് മഹിത്വാജ് എന്ന രാജാവിൻ്റെ കഥയാണ്. അദ്ദേഹം വളരെ നല്ല ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് ശത്രുക്കളായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ ആയിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഇയാൾ അവസരം കിട്ടിയപ്പോൾ ഈ രാജാവിനെ ഒരു ദിവസം രാത്രിയിൽ കൊന്ന് ഒരു ആൽമര ചുവട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ചെയ്തത്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു മഹർഷി അതുവഴി വരികയും ആ മഹർഷി അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ മഹിത്വാജ് എന്ന ഈ രാജാവ് ഇന്നും മോക്ഷം ലഭിക്കാതെ ഈ ആൽമരത്തിൽ പ്രേതമായി ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ മഹർഷിക്ക് ഈ രാജാവിനെ വളരെ നല്ലതുപോലെ അറിയാം. അങ്ങനെ ഈ മഹർഷി എന്തു ചെയ്തു, അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ഈ വ്രതത്തിൻ്റെ പുണ്യം ഈ രാജാവിന് നൽകുകയും അങ്ങനെ രാജാവിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു എന്നാണ് ഈ വ്രതത്തിൻ്റെ വ്രതമാഹാത്മ്യ കഥ. ഇനി ഏകാദശി വ്രത അനുഷ്ഠാനം എന്ന് പറയുന്നത് ദശമി, ഏകാദശി, ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിലാണ്. ദശമി ദിവസം ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. രാത്രിയിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണം. ഏകാദശി ദിവസം രാവിലെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിലെ വിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം, ക്ഷേത്ര ദർശനം നടത്താം. അതുപോലെ തന്നെ എങ്ങനെയാണ് വ്രതമെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഏകാദശി വ്രതം എടുക്കാറുള്ളത്. അതിന് സാധിക്കാത്തവർക്ക് പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം. ഈ ദിവസം അരി, ഗോതമ്പ്, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ ഇവയൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. ഏകാദശി ദിവസം ഭഗവാന്റെ എല്ലാ നാമങ്ങളും നമുക്ക് ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, അതേപോലെ തന്നെ ഹരേ രാമ മന്ത്രം ജപിക്കാം. വിഷ്ണു സഹസ്രനാമം അറിയാവുന്നവർക്ക് അത് ജപിക്കാം. ഭഗവാന്റെ 28 നാമങ്ങൾ ജപിക്കാം. നമുക്ക് എന്തെല്ലാം നാമങ്ങൾ അറിയാമോ അതെല്ലാം ജപിക്കാം. എല്ലാ നാമങ്ങളും വളരെ അധികം പവർഫുള്ളായിട്ടുള്ള നാമങ്ങൾ തന്നെയാണ്. ഹരേ രാമ മന്ത്രം എത്ര തവണ ജപിക്കാമോ, 108 തവണ ജപിക്കാമെങ്കിൽ 108 തവണ ജപിക്കാവുന്നതാണ്. ഇനി ഏകാദശി ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഹരിവാസര സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത്, അതായത് ഭക്ഷണമൊന്നും കഴിക്കാതെ ജപിക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ്. ഇപ്രാവശ്യം മെയ് 26-ാം തീയതി രാവിലെ 4:30 മുതൽ വൈകുന്നേരം 5-8 വരെയാണ് ഹരിവാസര സമയം. ഹരിവാസര സമയം കഴിഞ്ഞാൽ അടുത്ത ദിവസം ദ്വാദശി ദിവസം പാരണ വീട്ടേണ്ടത്. പാരണ വീട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് തുളസി ഇലകളും ഉണക്കലരിയും ചന്ദനവും ഇട്ടാണ് പാരണ വീട്ടുന്നത്. പാരണ വീട്ടേണ്ട സമയം മെയ് 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 5:30-നും 8:25-നും ഇടയ്ക്കാണ് സമയം. ഞാനിന്ന് വിഷ്ണു ഭക്തർക്കായി തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയുടെ ഒരു കഥയാണ് പറയുന്നത്. ഇത് 1980-ൽ നടന്ന ഒരു സംഭവമാണ്. കർണാടകയിൽ മൈസൂരിൽ നിന്നുള്ള ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ഒരാൾ തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയെ ദർശനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. ഇത് വഴിയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുന്ന ആ ഗാട്ട് റോഡിൽ വെച്ചാണ്.
അപ്പോൾ അദ്ദേഹം ഉച്ചയ്ക്കാണ് ഏകദേശം 10-11 മണിക്കാണ് മൈസൂരിൽ നിന്ന് വിട്ടത്. പക്ഷേ ഒരു 6-7 മണിക്കുള്ളിൽ എത്തേണ്ടതായിരുന്നു. ബാംഗ്ലൂരിലെ ട്രാഫിക് എല്ലാം മൂലം 10:30 ആയിപ്പോയി അലുപിരി ഗേറ്റിൻ്റെ അവിടെ എത്തിയത്. എത്തിയപ്പോഴേക്കും അതായത് തിരുപ്പതിയിലെത്തിയത്. തിരുപ്പതിയിൽ നിന്ന് പിന്നെ തിരുമലയിലേക്ക് പോകണം. അന്ന് 1980 കാലഘട്ടത്തിൽ തിരുപ്പതിയിലെ ആ അലുപിരി ഗേറ്റ് 10 മണിക്ക് അടയ്ക്കുമായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ 3:30 മാത്രമേ തുറക്കത്തുള്ളൂ. പക്ഷേ 10:30 ആയെങ്കിലും ഇദ്ദേഹം ആ അവിടുത്തെ സെക്യൂരിറ്റിക്കാരോടെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് എങ്ങനെയെങ്കിലും അവർ ഗേറ്റ് തുറന്നു കൊടുത്ത് അദ്ദേഹം മുകളിലേക്ക് പോയി. അങ്ങനെ മുകളിലേക്ക് പോയി ക്ഷേത്രത്തിന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളപ്പം ഇദ്ദേഹത്തിൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. എന്തോ കേട് സംഭവിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി. ഇദ്ദേഹത്തിനാകെ വിഷമമായി. വലിയ വെങ്കടേശ്വര ഭക്തനാണ് ഈ ഹോട്ടൽ ഉടമസ്ഥൻ. അപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ഭഗവാനോട് പിണങ്ങും. അതേപോലെ തന്നെ ഈ ഹോട്ടൽ ഉടമസ്ഥനും ഭഗവാനോട്, എന്താ ഭഗവാനെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ അങ്ങയുടെ ഭക്തനല്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങളും, അതുപോലെ തന്നെ ഇനി ഞാൻ തിരുപ്പതിയിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ സമയം 10:30 കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗേറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിയും വരത്തില്ല. ഇനി അടുത്ത ദിവസം രാവിലെ 3:30 അവിടെ ഗേറ്റ് തുറന്നാൽ മാത്രമേ വണ്ടികൾ മുകളിലേക്ക് വരത്തുള്ളൂ. ആ സമയത്ത് മാത്രമേ ഇനി ഇദ്ദേഹത്തിന് ഒരു സഹായം കിട്ടുകയുള്ളൂ അവിടെ. അങ്ങനെ അദ്ദേഹം ആ ഗാർഡ് റോഡിൽ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം ഇത് ഒരു ഇൻസിഡൻ്റ്, ഒരു അവിടെ ആ ഗാർഡ് റോഡിൽ നടന്ന ഒരു സംഭവം. അപ്പോൾ അതേ സമയം ആഴെ തിരുപ്പതിയിൽ എന്താണ് നടക്കുന്നതെന്ന് പറയാം. നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഞാൻ കഴിഞ്ഞ കഥയിൽ പറഞ്ഞിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ തിരുപ്പതി ദേവസ്ഥാനത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു IAS റാങ്കുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ ഇദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും അഭിഷേക സേവയ്ക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ ഉണ്ടായിരിക്കും. അത് ഞാൻ കഴിഞ്ഞ കഥയിൽ പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം എല്ലാ തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നും ലഞ്ച് കഴിച്ചിട്ട് തിരുമലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം താമസിക്കുന്നത് തിരുപ്പതിയിലും തിരുമലയിൽ അദ്ദേഹത്തിന് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതുകൊണ്ട് തേഴ്സ്ഡേ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ അദ്ദേഹം മുകളിലേക്ക്, തിരുമലയിലേക്ക് പോയാൽ ആ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം അതായത് ഫ്രൈഡേ മോർണിംഗ് 4:30 അഭിഷേക സേവ പോയി ദർശനം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തേഴ്സ്ഡേ അദ്ദേഹം ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് സാധാരണ പോകുന്ന പോലെ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല. കാരണം ഒരുപാട് പെൻഡിങ് വർക്ക്സോ എന്തൊക്കെയോ, അങ്ങനെ ഡിസ്കഷൻ മീറ്റിംഗ് അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം വൈകുന്നേരം പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. അപ്പോഴും അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറയും, ഇന്ന് 9:30 രാത്രി ഡിന്നർ കഴിച്ചിട്ട് ഞാൻ മുകളിലേക്ക് തിരുമലയിലേക്ക് പോവുകയാണെന്ന് പറയും. അങ്ങനെ 9:30 ആവും. വൈഫ് വന്ന് 2 പ്രാവശ്യം നോക്കും അദ്ദേഹത്തിൻ്റെ ചേംബറിൽ. എപ്പോഴും അദ്ദേഹം ഫോണിൽ ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫ് അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങ് തിരിച്ചു പോവും. കുറച്ച് കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റും ഡ്രൈവറും കൂടി വന്ന് അവിടെ കോറിഡോറിൽ വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം 9:30 ആണല്ലോ സാറ് പോവാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം വരുന്നില്ല. അപ്പം 9:30 കഴിഞ്ഞു, 10:00 ആയി, എന്നിട്ടും അദ്ദേഹം വരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഫയൽ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 10:30 ആയപ്പോൾ അദ്ദേഹത്തിന് ആരോ അദ്ദേഹത്തിനെ ഉടൻ തന്നെ തിരുമലയിൽ എത്തണം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് ഫയലെല്ലാം ക്ലോസ് ചെയ്ത് ഓടി വന്ന് കാറിനിൽ കയറി ഇരുന്നിട്ട് അസിസ്റ്റൻറ്റിനോടും ഡ്രൈവറോടും നമുക്ക് തിരുമലയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഡിന്നർ കഴിച്ചിട്ടില്ല, വൈഫിനെ ഇൻഫോം ചെയ്തില്ല, എല്ലാം ഓൾ ഓഫ് എ സഡൻ അദ്ദേഹം ഓടി വന്ന് വണ്ടിയിൽ ഇരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട്, എനിക്കിപ്പോൾ ഉടനെ എത്തണം എന്നുള്ളൊരു ഫീലിങ്ങിലാണ് അദ്ദേഹം ഡ്രൈവറോട് പെട്ടെന്ന് വണ്ടി വിടാൻ പറയുന്നത്. അങ്ങനെ അവിടെ നമ്മുടെ ഹോട്ടൽ ഉടമസ്ഥൻ അവിടെ അങ്ങനെ കാത്ത് നിൽക്കുവാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് ചെന്ന് വേണം അദ്ദേഹത്തെ സ്ഥാനത്തിൽ എത്തിക്കാനായിട്ട്. അങ്ങനെ അവിടെ എത്തി താഴെ എത്തുമ്പം, അതായത് ആ ഗേറ്റിൻ്റെ അവിടെ, അലുപിരി ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പം ഗേറ്റ് പൂട്ടിയിട്ടേക്കുവാണ്. സെക്യൂരിറ്റി ഗാർഡ്സ് വന്ന് നോക്കുമ്പം അവരുടെ ബോസാണ്, ഉടൻ തന്നെ ഗേറ്റ് തുറന്നു കൊടുക്കും. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് അദ്ദേഹത്തിനോട് പറയും, ഇന്ന് വളരെയധികം റഷുള്ള ദിവസമാണ്, 8 മണിക്കൂറെങ്കിലും ക്യൂവിൽ നിന്നാൽ മാത്രമേ ഇന്ന് ദർശനം കിട്ടത്തുള്ളൂ, അത്രമാത്രം ഇന്ന് റഷുണ്ട് എന്ന് പറയും. അദ്ദേഹം ശരിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി മുകളിലേക്ക് പോകും. അങ്ങനെ മുകളിലേക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഹോട്ടൽ ഉടമസ്ഥൻ
ഭഗവാന്റെ വെങ്കടേശ്വര ഭക്തൻ അവിടെ അങ്ങനെ കാത്തു നിൽക്കുവാണ്. ആരും വരില്ല എന്ന് വിചാരിച്ച് ഭഗവാന്റെ അടുത്ത് ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടിയുടെ വെളിച്ചം ഇങ്ങനെ കാണും. അദ്ദേഹം കൈയെല്ലാം കാണിച്ച് നിർത്തി ഉടൻ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇറങ്ങി എന്താന്ന് ചോദിക്കുമ്പം ഞങ്ങളിങ്ങനെ ദർശനത്തിന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഉടൻ തന്നെ ഓഫീസർ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി വിടാമെന്ന് പറയും. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് 4 പേരുണ്ട് അവരുടെ ഫാമിലി എന്ന് പറയും. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് ഒരു വധുവും ഒരു വരനും അവരുടെ കല്യാണ ഡ്രസ്സിൽ തന്നെ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവരും ആ വണ്ടിയിൽ കയറി. ആദ്യം ഡ്രൈവർ ഇവരെ ഗസ്റ്റ് ഹൗസിലാണ് എത്തിക്കുന്നത്, ഓഫീസറിൻ്റെ ഗസ്റ്റ് ഹൗസിൽ. എന്നിട്ട് ഓഫീസർ പറയും നിങ്ങൾ പോയി ഒന്ന് ഫ്രഷ് ആയി വരൂ, അപ്പോഴത്തേക്കും ദർശനത്തിന് പോകാം എന്ന് പറയും. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 11:30 ആയി, 12 മണിവരെ മാത്രമേ ഉള്ളൂ ദർശനം. അപ്പം ഈ ഹോട്ടൽ ഉടമസ്ഥൻ പറയും ഞങ്ങൾക്ക് വേഗം പോകണം, 12 മണിക്ക് ദർശനം, ഇത് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുൻപ് ഭഗവാനെ കാണണം, എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ ആ വണ്ടിയിൽ ഒരു 5 മിനിറ്റ് സമയം, ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ 5 മിനിറ്റിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ ഈ ഓഫീസറിന് പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമായിരുന്നു ആ ദിവസം, ആ വ്യാഴാഴ്ച ദിവസം. 10 മണിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ആ കല്യാണം കഴിച്ച ആ മകളെയും മരുമകനും ഈ ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് തിരുപ്പതിയിലേക്ക് ദർശനത്തിന് വന്നത്. തിരുപ്പതിയിൽ വെച്ച് വിവാഹം നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ പയ്യൻ്റെ വീട്ടുകാർക്ക് അത് അത്ര ദൂരം വരാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവരത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിവാഹം കഴിയുന്ന ഉടനെ തന്നെ എനിക്ക് എൻ്റെ മകളെയും മരുമകനെയും കൂട്ടി വന്ന് ദർശനം നടത്തണമെന്ന് പറഞ്ഞ് അതൊക്കെ എഗ്രി ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കഥകൾ ആ 5 മിനിറ്റ് കൊണ്ട് ഈ ഓഫീസർക്ക് ഇതേ ഈ ഹോട്ടൽ ഉടമസ്ഥ പറഞ്ഞു. അങ്ങനെ 11:30 ആയപ്പോഴത്തേക്ക് ഇവർ ഫ്രഷായി വരും. ഉടൻ തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ കയ്യിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്തു വിടും. അങ്ങനെ ആ ലെറ്ററുമായിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഈ ഹോട്ടൽ ഉടമസ്ഥന് ഇദ്ദേഹം ആരാണെന്നറിയില്ല. പക്ഷേ ഇവിടെ തിരുപ്പതി ദേവസ്ഥാനത്തിലെ എന്തോ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അങ്ങനെ ഡ്രൈവർ കൊണ്ടുപോയി ദ ഫ്രണ്ട് എൻട്രൻസിൽ കൂടെ അകത്ത് കടത്തി. അപ്പോൾ അവിടെ എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ അറിയാം. സോ അതുകൊണ്ട് ആരും അവരെ തടയുന്നില്ല. അങ്ങ് നേരെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. അതായത് ആ ഒരു ദർശനമെന്ന് പറയുന്നത് VVIPs മാത്രം കിട്ടുന്ന ഒരു ദർശനമാണത്. അതായത് VVIPs എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ, അതുപോലെ ചീഫ് മിനിസ്റ്റർ, അതുപോലുള്ളവർക്ക് മാത്രമേ അങ്ങനെ അത്രയും ഭഗവാന്റെ മുന്നിൽ പോയി ദർശനം കിട്ടത്തുള്ളൂ. ആ ഒരു ദർശനമാണ് ഈ ഭഗവാന്റെ ഭക്തനായ ഹോട്ടൽ ഉടമസ്ഥന് ആ ദിവസം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പുതിയതായി കല്യാണം കഴിച്ച മകളും മരുമകനും എല്ലാവരും ഉണ്ടല്ലോ, അവരെല്ലാവരുമായിട്ട് ഭഗവാന്റെ മുന്നിൽ എത്തുമ്പം അവിടുത്തെ പൂജാരിമാർ പുരുഷ സൂക്തം പാടി ഭഗവാന് ആരതി എടുക്കുകയും ചെയ്യും. അതും VVIPs മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അങ്ങനെ വെങ്കടേശ്വര ഭക്തനായ ആ ഹോട്ടൽ ഉടമസ്ഥന് VVIPs കിട്ടുന്ന ആ ഒരു ദർശനമാണ് അവിടെ ലഭിച്ചത്. ഇനി ഇതിൽ ഇപ്പം നിങ്ങൾ ഈ കഥ കേൾക്കുമ്പം എന്താണ് ഇവിടെ ഭഗവാന്റെ ഭക്തവാത്സല്യം എന്ന് തോന്നാം? പല കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ആ ഹോട്ടൽ ഉടമസ്ഥൻ അവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി നിന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആ ദിവസം, അതായത് അന്ന് വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻസും റിച്വൽസും എല്ലാം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം 2-3 ദിവസത്തെ ഫംഗ്ഷൻസാണ് ഉള്ളത് ഈ കല്യാണം അനുബന്ധിച്ച്. അപ്പോൾ അതിന് ഇവർ രാത്രി തന്നെ തിരിച്ച് ദർശനം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ കല്യാണ മണ്ഡപത്തിൽ എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളവർ ഒരുക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആ വണ്ടി അവിടെ അന്ന് ബ്രേക്ക് ഡൗൺ ആയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ എക്സിക്യൂട്ടീവ് ഓഫീസർ വരില്ലായിരുന്നു. ആ എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നില്ലായിരുന്നെങ്കിൽ ഇവർക്ക് VVIP ദർശനവും ലഭിക്കില്ലായിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമായിരുന്നു? വണ്ടി ബ്രേക്ക് ഡൗൺ ആയില്ലായിരുന്നെങ്കിൽ സാധാരണ ആൾക്കാരെ പോലെ അവരവിടെ പോയി നിൽക്കുകയും 8 മണിക്കൂർ അവരവിടെ നിന്നാൽ മാത്രമേ അവർക്ക് ദർശനം ലഭിക്കുകയുള്ളായിരുന്നു. അപ്പോൾ 12 മണിക്ക് ക്ഷേത്രം അടച്ചു കഴിയുമ്പം അവർക്ക് തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ അത് അവർ ആ ഹോട്ടൽ ഉടമസ്ഥൻ്റെ മകൾക്ക് ഒരു ഭാഗ്യക്കേട് പോലെ ഒരു മനസ്സിനകത്ത് അത് കിടക്കുമായിരുന്നു. ഇനി അല്ല അവർ അങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ രാവിലെ മാത്രമേ അവർക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? തിരിച്ചവർ മൈസൂരിലെത്തുമ്പോഴത്തേക്കും വൈകുന്നേരമാവുകയും ആ ഫംഗ്ഷൻസും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് കാത്തു നിന്നവരെല്ലാവരും അവരെല്ലാവരും വീണ്ടും തിരിച്ചു പോകേണ്ടി വരികയും ആ കല്യാണ മണ്ഡപത്തിലെല്ലാം ഒരുക്കിയിരുന്ന കാര്യങ്ങളെല്ലാം
എല്ലാം മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡായി പോകുമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഭഗവാൻ ആ ഭക്തനെ രക്ഷിക്കുകയാണ് ചെയ്തത്. ശരിക്കു പറഞ്ഞാൽ അങ്ങനെ ഒരു വണ്ടി ബ്രേക്ക് ഡൗണിൽ കൂടെ എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഈ കഥ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആരാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കാം. അദ്ദേഹം അയച്ച ഒരു മെസ്സേജ്, അദ്ദേഹം അയച്ചത് സുദാമാവിന്, അതായത് കുചേലന് അവലുമായി ചെന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുചേലന് ആ സൗഭാഗ്യങ്ങളെല്ലാം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ കലികാലമാണ്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണ്. അപ്പോൾ ഈ കലികാലത്തിലാണ് വെങ്കടേശ്വര സ്വാമി ഒരു ഭക്തനെ സഹായിച്ചിരിക്കുന്നതെന്ന് ഉള്ള കാര്യം ഞാൻ ഈ കഥ ആ മെസ്സേജ് അയച്ച അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.